ഹാപ്പി സാബത്ത്. എല്ലാവർക്കും നല്ലൊരു ശബ്ദം നേർന്നു കൊള്ളുന്നു. ഈ ആഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠപഠനം 6-ാമത്തെ പാഠപഠനമാണ്. അതിൻ്റെ തലവാചകം ഇതാണ്: എന്തുകൊണ്ട് വ്യാഖ്യാനം ആവശ്യമാണ്. എന്തുകൊണ്ട് വ്യാഖ്യാനം ആവശ്യമാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ നമ്മളിപ്പോൾ ഒരു 5 പാഠപഠനങ്ങൾ കഴിഞ്ഞു. ആ 5 പാഠപഠനങ്ങൾ ഏതെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാൻ വീണ്ടും ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ സാബ് സ്കൂൾ ക്ലാസ്സസ് കേൾക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ ആഴ്ചത്തെ പാഠപഠനം ലഭിക്കാത്തവരുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ മാർഗവും എങ്ങനെയെന്നുള്ളത് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ളതാണ്. കുറേ പേര് നമ്മളെ ഈ പാഠപഠനം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി, കാണുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. കുറേ പേര് അതിൽ ചോദ്യം എഴുതി അറിയിക്കാറുമുണ്ട്, നമ്മളെ അല്ലാതെ ബന്ധപ്പെടാറുമുണ്ട് ഫോണിലൂടെ. ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളുടെ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ മാറ്റുന്നതിന്. ഇനിയും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാനോ താഴെ ലൈവ് ചാറ്റിലായിട്ടോ കമൻറ്റ് ബോക്സിലോ ടൈപ്പ് ചെയ്തിടാൻ നിങ്ങൾക്കൊരു മടിയും തോന്നരുത്. പല ചോദ്യങ്ങളും നമ്മളൊരു വീഡിയോ ആയിട്ട് കാണിക്കും. നിങ്ങൾക്ക് പിന്നൊരു സമയത്ത് കാണുവാൻ വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് നിങ്ങൾക്കത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നമുക്കിപ്പോൾ പാഠപഠനത്തിലേക്ക് പോവാം. അതിനുമുമ്പ് മനഃപാഠവാക്യം ഒന്ന് വായിക്കാം. എബ്രായർ 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലവും കൊടുക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ലവിംഗ് ഹെവൻലി ഫാദർ, ലോർഡ്, വി ആർ താങ്ക് യു ഫോർ ദിസ് ബ്യൂട്ടിഫുൾ സാബത് ഡേ. ആസ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ഫ്രം യുവർ വേർഡ്, വി റിക്വസ്റ്റ് യുവർ പ്രസൻസ് ആൻഡ് മേ യുവർ ഹോളി സ്പിരിറ്റ് ഇൻഡ്വെല്ലിംഗ് ബി വിത്ത് അസ് ആസ് വി സ്റ്റഡി യുവർ വേർഡ്, സോ ദാറ്റ് വി വിൽ കം ടു ദ റൈറ്റ് അണ്ടർസ്റ്റാൻഡിംഗ്. ഇൻ ജീസസ് നെയിം വി പ്രേ, ആമേൻ. നമ്മുടെ ബൈബിള് നമ്മൾ നോക്കുമ്പോഴേക്കും നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഭരണത്തിൻ്റെ മാനദണ്ഡമായിട്ട് എടുക്കേണ്ടത്, നമ്മുടെ അതോറിറ്റി ഇതിലാണ്. ഇത് ദൈവം ഇതിൻ്റെ പഴയ നിയമം പുതിയ നിയമം ഒരേ നിയമയിൽ വില നൽകിയിട്ടുള്ളതാണ് എന്നുള്ളതെല്ലാം നമ്മൾ പഠിച്ചു. ഈ ആഴ്ചയും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അതുകൊണ്ട് അധികം സമയം ചെലവഴിക്കാൻ നമുക്ക് ഇതിലോട്ട് കടന്നു ചെല്ലാം. എന്തുകൊണ്ട് വ്യാഖ്യാനം ആവശ്യമാണ് എന്ന് വെച്ചാൽ, നമ്മുടെ ബൈബിള് എഴുതിയപ്പോൾ ഇതിനകത്ത് പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് സങ്കീർത്തനങ്ങളുണ്ട് എന്നുവെച്ചാൽ സംഗീതം, പോയംസ് ഉണ്ട്. ഇതിനകത്ത് പ്രവചനങ്ങളുണ്ട്, ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് ഉപമകളുണ്ട്, ഇതിനകത്ത് കഥകളുണ്ട്, ചരിത്രം എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഉള്ള ഒരു പുസ്തകമാണ് നമുക്ക് ദൈവം നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിലെ ഓരോ കാര്യം നമ്മൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും അതിനെ നമ്മൾ കാണേണ്ട രീതികളുണ്ട് ഓരോന്നിനെയും. ഓരോ നമ്മളൊരു പ്രവചനം കാണുന്ന പോലെ നമുക്ക് ചരിത്രം കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു സങ്കീർത്തനം കാണുന്നത് പോലെ നമുക്കൊരു ഉപമ കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് വേറൊരു വ്യത്യാസങ്ങളെല്ലാം വരും നമ്മൾ പഠിക്കേണ്ട രീതികളിൽ. അതെങ്ങനെയെന്നുള്ളതും എന്തുകൊണ്ടാണ് ഇതിൻ്റെ ആവശ്യമെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു സമയത്ത് നമ്മൾ ഇത് 2 ആഴ്ച മുമ്പ് പഠിച്ച പഠനത്തിലുള്ളതാണ്. യേശു ക്രിസ്തുവിനെ സാത്താൻ പരീക്ഷിക്കാൻ വരുമ്പോഴേക്കും സാത്താൻ യേശു ക്രിസ്തുവോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മത്തായി 4:6-7 നീ ദൈവപുത്രനെങ്കിൽ താഴത്തോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് സാത്താൻ യേശു ക്രിസ്തുവിനോട് ചോദിക്കുകയാണ്. അപ്പം സാത്താൻ വേദപുസ്തകത്തിൽ നിന്നൊരു ഭാഗം കാണിച്ചാണ് യേശു ക്രിസ്തുവിനോട് ചോദിക്കുന്നത്. അപ്പോൾ വേദപുസ്തകത്തിലൊരു ഭാഗമല്ലേ കാണിച്ചിരിക്കുന്നത്. നമുക്ക് നേരെ അത് വായിക്കുവാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ ചാടാമല്ലോ, ചാടിക്കഴിഞ്ഞാൽ യേശു എൻ്റെ ദൈവം ദൂതന്മാർ കാത്തുകൊള്ളും എന്ന് പറഞ്ഞ് വേണമെങ്കിൽ യേശു ക്രിസ്തുവിന് ചാടാം. പക്ഷേ അവിടെ സാത്താൻ ബൈബിൾ വായിച്ചു കൊടുത്തു എന്നുള്ളതല്ലാതെ അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ മേലോട്ട് നാളോട് എന്താണെന്നുള്ളതൊന്നും മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ ബാക്കിയുള്ള വേദപുസ്തക ഭാഗങ്ങളായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കുമ്പോഴേക്കും നമ്മൾ അങ്ങനെ ദൈവത്തിനെ ടെംപ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അതുതന്നെയാണ് യേശു ക്രിസ്തു അടുത്തതും പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടെ എഴുതിയിരിക്കുന്നു. അപ്പം നമുക്ക് ബൈബിള് ചുമ്മാ ഒരു ഭാഗം വായിച്ചിട്ട് അതാണ് ദൈവം ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞെടുക്കാൻ സാധിക്കത്തില്ല. പല സ്ഥലത്തും പലരും ചിലപ്പോൾ ഒരാളോട് പ്രത്യേകിച്ച് എഴുതിയൊരു കാര്യമായിരിക്കും, അത് നമുക്കെടുത്തിട്ട് ഇത് എന്നോടും കൂടെ പറഞ്ഞതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ചിലപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളതായിരിക്കാം, പക്ഷേ എല്ലാം നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല. അതിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്ത് പഠിക്കേണ്ടതാണ്. ഞാൻ 1-2 കഥകൾ പറയാം. ഇത് ഒരിടയ്ക്ക് സംഭവിച്ചതാണ്. 2014 ഒരു സ്നേക്ക് ഹാൻഡ്ലിംഗ് ഒരു പെൻഡക്കോസ്റ്റൽ പാസ്റ്റർ മരിച്ചുപോയി. ഒരു സർപ്പത്തിനെ എടുത്ത് ആരാധന സമയത്ത് അത് വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും മരിച്ചുപോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിതാണ് മർക്കോസ് 16:17-18 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികൾ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്നും പറഞ്ഞു. അപ്പോൾ ഈ ഒരു വാക്യത്തിന് അടിസ്ഥാനമാക്കിയിട്ട് ഒരു ദൈവപുരോഹിതൻ, വേറൊരു സഭയിലെയാണ്, സ്വതന്ത്ര സഭയിലുള്ളതല്ല,
അയാൾ സർപ്പത്തിനെടുത്ത് കളിക്കുകയും അത് വെച്ചിട്ട് ലാസ്റ്റ് അയാൾക്കൊരു സർപ്പത്തിൻ്റെ കടിയേൽക്കുകയും ആശുപത്രിയിൽ പോകേണ്ടൊക്കെ ആവശ്യം വന്നു. അപ്പോൾ ഇങ്ങനത്തെ ബൈബിൾ നമ്മൾ വായിക്കുമ്പോഴേക്കും നേരെ ചില സാധനങ്ങൾ എടുത്ത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അഫ്കോഴ്സ് ദൈവം അവിടെ ഒരു അധികാരം തന്നിട്ടുണ്ട്. പൗലോസിനെ സർപ്പം കടിച്ചപ്പോഴേക്കും നമുക്കറിയാം ആ വിഷം പൗലോസിനെ ഏറ്റില്ല. അതുപോലെ തന്നെ ദൈവം നമ്മളെ സംരക്ഷിക്കും എന്നും പറഞ്ഞ് അവിടെ പോയിട്ട് പാമ്പിനെ പോയി എടുത്ത് നമ്മൾ കടി കൊള്ളാനല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മളെ ദൈവം സംരക്ഷിക്കും എന്നുള്ളതാണ് അതിൽ നിന്നിരിക്കുന്നത്. വേറെ ഒരു കഥയുണ്ട്, പെട്ടെന്ന് പെട്ടെന്ന് പോവാം. ഒരാൾ ഒരു ദിവസം, നമ്മൾ ബൈബിൾ ചിലവർ ഇങ്ങനെ വായിക്കാറുണ്ട്, ബൈബിൾ ഇങ്ങനെ തുറന്നിട്ട് കണ്ണടച്ചായിരിക്കാം, അവർ നേരെ ഒരു ഭാഗം എടുക്കും, വിരൽ വെക്കും, ആ ഈ വാക്യം വായിക്കാം, ഇതാണ് ദൈവം ഇന്ന് എന്നോട് പറയാനുള്ളത് എന്നുള്ള രീതിയിൽ ഒരാൾ ഒരു സമയത്ത് വായിച്ചൊരു കഥയുണ്ടായിരുന്നു. അയാൾ ആദ്യം എത്തിയത് മത്തായി 27:5 അവിടെ എഴുതിയിരിക്കുന്നത്, ചെന്ന് കെട്ടി ഞാന്ന് ചത്തു കളഞ്ഞു. ഇത് കേട്ടപ്പോഴേക്കും പുള്ളിക്ക് ഭയങ്കര സംശയമായി, ഞാനിനി പോയി ആത്മഹത്യ ചെയ്യേണ്ടതാണോ? എന്നിട്ട് പുള്ളി വീണ്ടും അടച്ചു, വീണ്ടും ഒന്നും കൂടെ തുറന്നിട്ട് വീണ്ടും വിരൽ വെച്ച് നോക്കി. അപ്പോൾ നോക്കിയപ്പോഴേക്കും ലൂക്കോസിൻ്റെ 10:37 എത്തിയത്. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നീ പോയി അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ വീണ്ടും അയാൾക്ക് ഇത് വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഉറപ്പിച്ച് പറയുവാണല്ലോ ഇത് ചെയ്യാനായിട്ടെന്ന് തോന്നി. വീണ്ടും ഒന്നും കൂടെ അയാൾ അടച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ തുറന്നു. അപ്പോൾ എന്നിട്ട് വിരൽ വെച്ച് നോക്കിയപ്പോഴേക്കും അത് യോഹന്നാൻ്റെ ഒരു ഭാഗത്തേക്കാണ്. അപ്പോൾ യോഹന്നാൻ 13:27, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക. എന്നിട്ട് ആ വ്യക്തി ആത്മഹത്യയ്ക്കും പോയി. അപ്പോൾ നമുക്ക് ഈ ഒരു 3-4 കഥകളിൽ തന്നെ മനസ്സിലായി, ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിക്കുന്നത് വളരെ പ്രാധാന്യമാണ്. നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കത്തില്ല. ഒരു ഭാഗം എടുത്തിട്ട് ഇതാണ് ദൈവം ഉദ്ദേശിച്ചത്, കാരണം അങ്ങനെയാണെങ്കിൽ ആർക്കും എന്തും വേണമെങ്കിലും ബൈബിളിൽ നിന്ന് വ്യാഖ്യാനിച്ച് കൂട്ടാൻ സാധിക്കും. പക്ഷേ ദൈവം എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ അത് പഠിക്കേണ്ട കുറച്ച് രീതികളുണ്ട്, അതിലോട്ട് നമുക്ക് കടക്കാം. വേറൊരു കഥ ഇതുപോലെ ഉണ്ട്, അത് നമ്മുടെ സഭയിൽ സംഭവിച്ചതാണ്, അത് ഞാൻ അവസാനം പറയാം. മുൻധാരണകൾ, അതാണ് നമ്മുടെ ആദ്യത്തെ പഠനം. മുൻധാരണകളായിട്ട് നമ്മൾ വേദപുസ്തകം പഠിക്കാൻ വരരുത് എന്ന് വെച്ചാൽ, നമ്മുടെ ചെറുപ്പകാലം തൊട്ട് പഠിച്ചു വെച്ചതും നമ്മുടെ മനസ്സിലാക്കി വെച്ചതും കുടുംബപരമായിട്ടും നമ്മൾ സ്കൂളിൽ പഠിച്ചതാണെങ്കിലും ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മുടെ സ്വഭാവത്തിനെ മോൾഡ് ചെയ്യുന്നുണ്ട്, ഷേപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ബൈബിളിൻ്റെ അടുത്തേക്ക് എത്താതിരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും നമ്മളൊരു ഓപ്പൺ മൈൻഡായിട്ട്, ക്ലീൻ മൈൻഡായിട്ട് ബൈബിളിൻ്റെ അടുത്ത് വരാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ തെറ്റിലേക്ക് പോകാൻ സാധ്യതകളുണ്ട്. ഇത് പണ്ട് നടന്നിട്ടുള്ളതാണ്, വേദവസ്ത സമയത്ത് നടന്നിട്ടുള്ളതാണ്. പണ്ട് യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോഴേക്കും അവർക്ക് പല മുൻധാരണകളുണ്ടായിരുന്നു. ഒന്ന് യേശുക്രിസ്തുവിനെ പറ്റി തന്നെ ഉണ്ടായിരുന്നു, അതിനെപ്പറ്റി നമുക്ക് നോക്കാം. അതിന് മുമ്പ് അവിടെ നിന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നത് ഒരു യഹൂദനാണെങ്കിൽ അയാൾ എന്തായാലും സ്വർഗത്തിൽ പോകും, അതാണ് അവർ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഇതിന് നമ്മുടെ സ്നാപ യോഹന്നാൻ ഇങ്ങനെ പറയുന്നുണ്ട്, മത്തായി 3:9 ഇങ്ങനെ, എബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് എബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ പരീക്ഷന്മാർ അവരവിടെ അഹങ്കരിക്കാൻ പോകുന്ന രീതിയിൽ സംസാരിക്കാൻ പോരുന്നത്, നമുക്ക് എബ്രഹാം ഉണ്ടല്ലോ പിതാവ്, ആ രീതിയിൽ പറയുന്നതിന് മുമ്പ് തന്നെ യോഹന്നാൻ കയറി പറയുന്നത് അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത് എബ്രഹാം നിങ്ങളുടെ പിതാവാന്ന് പറഞ്ഞിട്ട്, ആ ഒരു പ്രിവിലേജിൽ, ആ ഒരു അധികാരത്തിൽ നിങ്ങൾക്ക് അങ്ങ് സ്വർഗത്തിൽ പോകാമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷയുണ്ടെന്നോ പറയാൻ സാധിക്കും, അതൊരിക്കലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോഴേക്കും അവിടെ ആൾക്കാരൊക്കെ ഞെട്ടിപ്പോകാറുണ്ട്, കാരണം ഇത്രനാൾ അവർ വിശ്വസിച്ചിരുന്നത് യഹൂദന്മാരുണ്ടെങ്കിൽ അവർ യഹൂദനാണെങ്കിൽ സ്വർഗത്തിൽ പോകുമല്ലോ. വേറൊരു സ്ഥലത്ത് ശിഷ്യന്മാർ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവിടെ ഒരു അന്ധനായ ഒരു വ്യക്തി വരും, ഇത് യോഹന്നാൻ 9:2. അപ്പം അവരുടെ മനസ്സിൽ അവർക്ക് ഉറപ്പാണ്, നമുക്കൊരു അസുഖമോ ഫിസിക്കലി ഒരു പ്രോബ്ലം വരുവാണെങ്കിൽ അത് പാപത്തിൻ്റെ ഫലമായിട്ടാണ് വന്നത്, അത് അവർ ചെയ്തൊരു പാപത്തിൻ്റെ ഫലമായിട്ടോ അവരുടെ പിതാവ് ചെയ്തൊരു പാപത്തിൻ്റെ ഫലമായിട്ടാണ്, വേറൊരു വഴി അത് സാധിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിച്ചിരുന്നത്. ഇത് അവരുടെ ഒരു മുൻധാരണയായിരുന്നു. അപ്പോൾ അവർ ചിന്തിച്ചിരുന്നത് യോഹന്നാൻ 9:2, റബി ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ? അപ്പോൾ അവർക്ക് ഉറപ്പാണ്, ഒന്നെങ്കിൽ ഇവൻ അല്ലെങ്കിൽ ഇവൻ്റെ അമ്മയപ്പൻ, ഇതിൽ ആരാണ് പാപം ചെയ്തത്? പക്ഷേ യേശുക്രിസ്തു മറുപടി കടക്കുന്ന 3-ാമത്തേൽ ആരും ചെയ്തിട്ടില്ല, അവർ രണ്ടുപേരുമല്ല കാരണം. അപ്പോൾ അവരുടെ തെറ്റിദ്ധാരണകളെ യേശുക്രിസ്തു മാറ്റി, നമ്മളൊരു ധാരണയിൽ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരരുത്. പിന്നെ ഒരു സ്ഥലത്ത് ഇങ്ങനെയുണ്ട്, മത്തായി 19:10 നോക്കുമ്പോഴേക്കും അവിടെ ഒരു ന്യായപ്രമാണി, ഒരു വ്യക്തി യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്നിട്ട് എങ്ങനെ നിത്യജീവൻ പ്രാപിക്കാമെന്ന് പറയും. അവസാനം യേശുക്രിസ്തു പറയും, നിൻ്റെതെല്ലാം വിറ്റെടുത്ത് നിൻ്റെ സഹോദരന് നൽകണമെന്ന് പറയും. അപ്പോൾ അയാൾ വിഷമിച്ചിട്ട് ഇറങ്ങിപ്പോകും ആ സ്ഥലത്ത് നിന്ന്. അപ്പം യേശുക്രിസ്തു അവിടെ ശിഷ്യന്മാരായിട്ടും അല്ലെങ്കിൽ പൊതുവായിട്ട് ഇങ്ങനെ പറയുന്നൊരു ഭാഗമാണ്, ധനവാൻ ദേവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയുടെ കടക്കുന്നത് എളുപ്പം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട് ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ച് എന്നാൽ രക്ഷപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു.
എന്നുവെച്ചാൽ അന്നത്തെ ശിഷ്യന്മാരുടെ ചിന്താഗതിയിൽ, അന്നത്തെ അവിടെ ഉള്ളവരുടെ ചിന്താഗതിയിൽ, യഹൂദന്മാരെന്തായാലും സ്വർഗത്തിൽ പോകും. അത് ആരോഗ്യവാനുള്ള യഹൂദനാണെങ്കിൽ അവൾ പാപം ചെയ്തിട്ടില്ല, അയാൾക്ക് പാപത്തിൻ്റെ ഫലമായിരിക്കില്ല, അതുകൊണ്ട് അയാൾ എന്തായാലും സ്വർഗത്തിൽ പോകും. സോ യഹൂദൻ, ആരോഗ്യവാനായ യഹൂദൻ, പിന്നെ സമ്പത്തുള്ളൊരു യഹൂദനാണെങ്കിൽ പിന്നെ പറയേ വേണ്ട, സ്വർഗം അയാൾക്കുള്ളതാണ്. പക്ഷേ യേശുക്രിസ്തു വന്നിട്ട് ഇതെല്ലാം തകർത്ത് കളഞ്ഞപ്പോഴേക്കും ഇവരിങ്ങനെ ഞെട്ടിപ്പ്, എന്താ ഈ പറയണ യേശുക്രിസ്തു? അപ്പോൾ ഇങ്ങനല്ലേ, അവരുടെ മുൻധാരണകളാൽ അവർ ദൈവത്തിനെ വിലയിരുത്താനോ അല്ലെങ്കിൽ ദൈവവചനത്തിനെ വിലയിരുത്താനോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് അവരങ്ങനെ കാണാൻ തുടങ്ങി. അപ്പോൾ യേശുക്രിസ്തു വന്നിട്ടെല്ലാം ഇങ്ങനെയല്ല നമ്മൾ കാണേണ്ടത് എന്നുള്ള രീതിയിലേക്ക് പോയി. പിന്നെ നമുക്കറിയാം ഏറ്റവും വലിയ മുൻധാരണ അവർ വെച്ചിരുന്നത് യേശുക്രിസ്തു വരുമ്പോഴേക്കും ഒരു രാജാവായിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ യേശുക്രിസ്തു ആണ് രാജാവ്, നമ്മുടെ റോമാ സാമ്രാജ്യത്തിൽ നിന്നെല്ലാം തോൽപ്പിച്ച് പണ്ട് മോശ നമ്മളെ മിസ്രയേമിൽ നിന്ന് രക്ഷിച്ച പോലെ റോമിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന ആളാണ് മിശിഹ എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. കാരണം പഴയ നിയമത്തിൽ രണ്ട് പ്രവചനങ്ങളുണ്ട്, യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവിൻ്റെ പ്രവചനങ്ങളുണ്ട്, യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ പ്രവചനങ്ങളുണ്ട്. അപ്പോൾ ഇവർ രണ്ടാം വരവിൻ്റെ പ്രവചനങ്ങളെ എടുത്ത് പഠിച്ച് അത് ശരിയാണ്, ഇപ്പോൾ വന്നത് രണ്ടാം വരവാണെന്നുള്ള രീതിയിൽ കാണാൻ തുടങ്ങിയപ്പോഴേക്കാണ് ഈ തെറ്റിദ്ധാരണകൾ വരാൻ തുടങ്ങിയത്. അപ്പോൾ ഒരു ഭാഗമുണ്ട് പത്രോസ് ഇങ്ങനെ, എല്ലാം നമ്മൾ നോക്കുന്നില്ല, നമ്മൾ ഒരു പാഠം നമ്മൾ ശരിക്കും നോക്കിയാണ് ലൂക്കോസ് 24 സംഭവിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാവുന്നതാണ്. അന്ന് ലൂക്കോസിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, രണ്ടുപേരും എമ്മാവോസിലേക്ക് പോയപ്പോഴേക്കും യേശുക്രിസ്തു അവരുടെ നടുവിൽ വരുന്നതും അവർ വിഷമിച്ചിരിക്കുന്നതും, അപ്പോൾ യേശുക്രിസ്തു അവരുടെ തെറ്റിദ്ധാരണ മാറ്റുന്നത് എല്ലാം വേദോസ്തം കാണിച്ചാണ് മാറ്റുന്നത്. അപ്പോൾ ഇവിടെയും മത്തായിയുടെ 16:21-23 അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, മത്തായി 16:21-23 പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ അതരുത്, നിനക്ക് അങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി. അപ്പോൾ ഇത് യേശുക്രിസ്തു പറയുകയാണ്, യെരുശലേമിലേക്ക് പോയ ശേഷം എന്നെ ക്രൂശിക്കും, ഞാൻ മരിക്കും എന്നുള്ള രീതിയിൽ സംസാരിച്ച ശേഷമാണ് പത്രോസാണ് അതൊരിക്കലും സംഭവിക്കത്തില്ല എന്ന് പറയാം. അപ്പോഴേക്കും ദൈവം വന്ന് തിരിച്ച് അവനോട് പറയാം, അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടെ അത്രേ കരുതുന്നു എന്ന് പറഞ്ഞു. സോ അവിടെ യേശുക്രിസ്തു പത്രോസിനെ ശാസിച്ച് മാറ്റുകയാണ്. ആക്ച്വലി പത്രോസും ആദ്യം ദൈവത്തിനെ ശാസിക്കണം, അയ്യോ അങ്ങനെയൊന്നും പറയില്ല, അത് ഒരിക്കലും സംഭവിക്കത്തില്ല. പക്ഷേ യേശുക്രിസ്തു പറയാം, ഇല്ല നീ മനസ്സിലാക്കി, സാത്താനെ എന്ന് പറഞ്ഞിട്ടാണ് യേശുക്രിസ്തു അതിനെ ശാസിക്കുന്നത് പത്രോസിനെ. കാരണം പത്രോസ് വിചാരിച്ചിരുന്ന തെറ്റാണ്. പത്രോസിൻ്റെ ഒരു കാര്യം ശരിയായിരുന്നു, പത്രോസ് ചിന്തിച്ചിരുന്നത് യേശുക്രിസ്തുവാണ് മെശിഹ, അതിന് പത്രോസിന് സംശയമില്ല. പക്ഷേ അവരുടെ മുൻധാരണയിലിരുന്നത് മെശിഹ ഒരിക്കലും മരിക്കാൻ സാധിക്കത്തില്ല, അങ്ങനെയാണ് അവർ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ അവരാ തെറ്റിദ്ധാരണയും ശരിയായിട്ടുള്ള യേശുക്രിസ്തുവാണ് മെശിഹ എന്നുള്ളതിനെ രണ്ടിനും ഒരുമിച്ച് വെച്ചപ്പോഴേക്കും യേശുക്രിസ്തു മരിക്കാൻ പാടില്ല എന്നുള്ള ചിന്തയിലേക്ക് വന്നു, അങ്ങനെ തെറ്റായിട്ടുള്ള രീതിയിലേക്ക് വന്നു. സോ എപ്പോഴും നമ്മൾ പഠിക്കാൻ വരുമ്പോഴേക്കും മുൻധാരണകൾ ഒഴിവാക്കാൻ പറ്റുന്നത്ര ശ്രമിക്കാൻ നോക്കുക. ഇതേപോലെ തന്നെ ആദ്യത്തെ സഭയിൽ സംഭവിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, ലൂക്കോസ് 24 അവർക്ക് മനസ്സിലാവാതെ പോയി മെശിഹയുടെ ശരിക്കുള്ള ഉദ്ദേശം എന്തായിരുന്നു. പിന്നെ മെശിഹ വന്ന് വീണ്ടും പഠിപ്പിച്ച് കൊടുക്കേണ്ടി വന്നു യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം. ഇതേപോലെ നമ്മുടെ സഭയ്ക്കും സെവൻത് അഡ്വന്റിസ്റ്റ് സഭ തുടങ്ങിയപ്പോഴും ഇതുപോലത്തെ ഒരു മുൻധാരണയിലൊരു തെറ്റ് പറ്റിയായിരുന്നു. പലർക്കും ആ കഥ അറിയാം, ദാനിയേൽ 8:14 ഒരു വാക്യമുണ്ട്, 2300 സന്ധി വിശ്വസ് കഴിയുമ്പോഴേക്കും വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും. അപ്പോൾ ഇന്ന് അത് അന്ന് പഠിച്ചിരുന്ന നമ്മുടെ സഭയുടെ മുൻ ആൾക്കാർ, വില്യം മില്ലറും അവരെല്ലാം വിശ്വസിച്ചിരുന്നത് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരും. പക്ഷേ അവർ വിചാരിച്ചിരുന്നത് ഈ ഭൂമി സമാഗമന കൂടാരമായതുകൊണ്ടാണ്. അത് അവരുടെ തെറ്റിദ്ധാരണയായിപ്പോയി. യേശുക്രിസ്തു വരണം എങ്ങോട്ടേക്കോ, അതിവിശുദ്ധ സ്ഥലത്തേക്ക് വരണം, പക്ഷേ അവർ വിചാരിച്ചിരുന്നത് ഈ ഭൂമിയാണ് സമാഗമന കൂടാരം, അപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരും. അങ്ങനെ ഒരു തെറ്റായ ധാരണയിലെത്തുകയും പിന്നെ അതിൽ നിന്നാണ് നമ്മുടെ സഭ രൂപം കൊള്ളുന്നത്. ഈ കഥ അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ സഭ തന്നെ ഇറക്കിയിട്ടുണ്ട്, ജനറൽ കോൺഫറൻസിൽ നിന്ന് ഇറക്കിയ ഒരു വീഡിയോ ആണ്. ഈ അന്നത്തെ വില്യം മില്ലറിൻ്റെ സംഭവം തൊട്ട് നമ്മുടെ സഭ എങ്ങനെ രൂപീകരിച്ചു, ഗ്രേറ്റ് ഡിസപ്പോയിൻമെൻ്റ് ഡേയിൽ കൂടെ എങ്ങനെ പോയി, അതിനുശേഷം നമ്മുടെ സഭ എങ്ങനെയാണ് ഉടലെടുത്തത്, നമ്മുടെ സത്യങ്ങൾ എങ്ങനെ കൂടിയിരിച്ചു വന്നു, നമ്മുടെ പ്രവചനാത്മരേഖ എലൻ വൈറ്റ് എങ്ങനെ നമ്മുടെ സഭയിലേക്ക് വന്ന കഥകളും, പിന്നെ ശബ്ദം എങ്ങനെ നമ്മുടെ സഭയിലേക്ക് വന്നു എന്നുള്ള കഥകളിലെല്ലാം ഒരു സിനിമയുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഇടാം. ഇംഗ്ലീഷിലാണ്, നല്ല രീതിയിൽ അവരത് കാണിച്ചിട്ടുണ്ട് പണ്ട് നമ്മുടെ സഭ എങ്ങനെ രൂപീകരിച്ച് വന്നു എന്നുള്ളത്. ഇതേപോലെ പല മുൻധാരണകളും മനുഷ്യർക്കുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് വേണേൽ നോക്കാം, നമ്മൾ വെളിപാടിൻ്റെ 1:10 പോയി കഴിഞ്ഞാൽ ഏതൊരു ക്രിസ്ത്യാനിയും വായിക്കുമ്പോൾ, ഈ വാക്യത്തിനെ വായിക്കുമ്പോൾ, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. അപ്പോൾ അവരെല്ലാവരും വായിച്ചിട്ട് എല്ലാവരും മനസ്സിലാക്കുന്നത് യോഹന്നാൻ ഞായറാഴ്ചയാണ് കർത്തൃ ദിവസം, അന്നാണ് യേശു യോഹന്നാൻ ഈ വെളിപാടുണ്ടായത്. പക്ഷേ അവിടെ ഒരു സ്ഥലത്തും അങ്ങനെ പറയുന്നില്ല കർത്തൃ ദിവസം ഞായറാഴ്ചയാണ് അല്ലെങ്കിൽ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളെന്നുള്ളത്.
ഇതൊരു മുൻധാരണയാണ്. എല്ലാവരും പറയുന്നത്, എല്ലാവരും കേൾക്കുന്നത്, എല്ലാവരും ചെയ്യുന്നത് കണ്ടിട്ട് ആൾക്കാർക്ക് വരുന്ന ഓരോ മുൻധാരണകളാണ്. നമുക്കറിയാം, പുറപ്പാട് 20:8 യെശയ്യാവ് 58:13 മാർക്കോസ് 2:28 നമ്മൾ നോക്കുവാണെങ്കിൽ അതിനകത്ത് എല്ലാം എഴുതിയിരിക്കുന്നത് ദൈവമായ യഹോവയുടെ ശബ്ദമാകുന്നു, ശബ്ദനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസമെന്നും മനുഷ്യപുത്രൻ ശബ്ദനം കർത്താവാകുന്നു എന്നും മനസ്സിലാക്കണം. അപ്പോൾ ഇത് കർത്തൃദിവസം എന്ന് പറയുന്നത് ശബ്ദ ദൈവത്തിൻ്റെ ദിവസമെന്നാണ്. അപ്പം യോഹനാൻ വെളിപാട് 1:10 കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായെന്ന് പറയുന്നത് അത് ശബ്ദ ദിവസം തന്നെയാണ്. അതൊരിക്കലും ഞായറാഴ്ച ആവാൻ സാധിക്കത്തില്ല. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ മാറാം? ഈ ഒരു മുൻധാരണകൾ നമ്മുടെ മനസ്സിൽ വെച്ച് എങ്ങനെ നമ്മൾ വേദസം പഠിക്കാൻ പോകും? അതിൽ നിന്ന് എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളത്? ഒന്ന്, നമുക്ക് ദൈവവുമായിട്ട് നല്ലൊരു അനുഭവം വേണം. നമ്മുടെ ഞാൻ ഒരു പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്ന ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവും. ചിലപ്പോൾ അത് സ്നാന ദിവസം തന്നെയായിരിക്കും, ചിലപ്പോൾ അത് വേറൊരു ദിവസമായിരിക്കും, സ്നാനത്തിന് മുമ്പായിട്ടോ അതിന് മുൻപിലോ നടക്കുന്ന ഒരു ദിവസമായിരിക്കും. പക്ഷെ അന്നത്തെ ആ ദിവസം തൊട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകണം. ആ ഒരു വ്യത്യാസത്തിലൂടെ നമ്മൾ ദൈവത്തിന് അറിയാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് അടങ്ങിയിരിക്കാൻ സാധിക്കത്തില്ല, വേദപുസ്തകം പഠിക്കാനായിട്ട് നിർത്താൻ സാധിക്കത്തില്ല, നമുക്ക് പഠിക്കാൻ കൂടുതൽ പഠിക്കാനായിട്ട് തോന്നും, കൂടുതൽ ആൾക്കാരുടെ ഇത് പറഞ്ഞു കൊടുക്കാൻ തോന്നും. അതൊരു ഭയങ്കര സന്തോഷമേറിയ ഒരു അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിലെത്തുമ്പോഴേക്കും ദൈവം നമ്മളെ നടത്തുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതം നമ്മൾ സമർപ്പിക്കുമ്പോൾ സങ്കീർത്തനം 32:8 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ചു നിനക്ക് ആലോചന പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ ഈ അനുഭവത്തിലേക്ക് വരുമ്പോൾ സമർപ്പിക്കാൻ പഠിക്കുക. പിന്നെ ഒന്ന്, പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മൾ ചോദിക്കേണ്ടത്. യോഹന്നാൻ 16:13 എഴുതിയിരിക്കുന്നത്, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴേക്കും അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മളെ എല്ലാ സത്യത്തിലും നടത്തേണ്ടത്. കാരണം പരിശുദ്ധാത്മാവാണ് ഈ പ്രവാചകന്മാർക്കെല്ലാം പ്രചോദനം നൽകിയതെല്ലാം എഴുതിച്ചത്. അപ്പോൾ ആ ഒരു പ്രചോദനം നൽകിയ വ്യക്തി തന്നെ നമ്മുടെ കൂടെ ഇത് പഠിക്കാൻ നേരത്തുണ്ടെങ്കിൽ നമുക്ക് സത്യങ്ങളിലേക്ക് തിരിച്ചു വരാം, കണ്ടെത്താൻ സാധിക്കും. പിന്നെ അറിയേണ്ടത്, നമ്മുടെ മനസ്സ് എപ്പോഴും തുറന്നു വെച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക, നമ്മുടെ ധാരണകൾ വെച്ച് വരാൻ ശ്രമിക്കുക. എന്ത് വന്നാലും നമ്മുടെ മനസ്സിലുള്ള ഒരു ധാരണ തെറ്റും എന്നുള്ളത് ഒരു പോസിബിലിറ്റി ആണെന്ന് ചിന്തിച്ചും കൂടെ നമ്മൾ ബൈബിൾ പഠിക്കണം. എപ്പോഴും നമ്മളെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രം പഠിക്കാൻ പാടില്ല. FS 4:18 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം ഹൃദയം കാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ മനം തഴമ്പിക്കുകയും ഹൃദയകാഠിന്യമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരരുത്. അതിൻ്റെ താഴ്ത്തും കൂടെ വായിക്കണം. നിങ്ങൾ വായിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകും നമ്മളെപ്പോഴും തുറന്ന ഹൃദയത്തോടെ ദൈവത്തിൻ്റെ അടുത്തും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടുത്തേക്ക് വരേണ്ടതാണ്. അടുത്ത ദിവസത്തെ പാഠം നമ്മൾ നോക്കാം. അതിനകത്ത് വിവർത്തനവും വ്യാഖ്യാനവും, നമുക്കറിയാം നമ്മുടെ വേദപുസ്തകം എഴുതിയത് പല പല ഭാഷകളിലാണ്. കൂടുതൽ ഭാഗം പഴയ നിയമം അധികവും എഴുതിയിരിക്കുന്ന എബ്രായർ ഭാഷയിലാണ്. അരാമായിക് ഭാഷ ചില സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ദാനിയേൽ പ്രവചനത്തിലൊരു ഒരു ഏകദേശം ഒരു 5-6 2-8 വരെയുള്ള കുറച്ച് അധ്യായങ്ങളിലാണ് അരാമായിക് ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം എബ്രായർ ഭാഷ തന്നെയാണ്. പുതിയ നിയമം ഉപയോഗിച്ചിരിക്കുന്നത് മൊത്തവും കൊയിനി ഗ്രീക്ക് എന്ന് പറഞ്ഞൊരു ഭാഷയിലാണ് അവർ എഴുതിയിരിക്കുന്നത്. ആ ഗ്രീക്ക് ഇപ്പോഴും അവിടുത്തെ ആൾക്കാർ സംസാരിക്കാറില്ല. ഇത് പഴയ ഒരു ഗ്രീക്കിൻ്റെ വേറൊരു ഭാഗമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ ബൈബിളിൽ തന്നെ പല വാക്യങ്ങൾ ഇപ്പോൾ അവർ പഠിക്കാൻ തന്നിട്ടുണ്ട് ഈ ആഴ്ചയിൽ. ആ വാക്യങ്ങൾ ഞാൻ പറയാം. 1 Corinthians 12:10, 1 Corinthians 14:26, 1:41, 1 Corinthians 9:7, 9:36, 9:36, Luke 24:27. ഈ വാക്യങ്ങളിലെല്ലാം പറയണത് വ്യാഖ്യാനത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കതിൻ്റെ ഫലം തന്നിട്ടുണ്ട്, ഇത് ചെയ്യുന്നത് നല്ലതാണ്, ഇത് ചെയ്ത 1-2 ഉദാഹരണങ്ങളെല്ലാം ഈ വാക്യങ്ങളിലുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. ഈ നമുക്കറിയാം ഈ വിവർത്തനം അത്ര എളുപ്പമുള്ളൊരു ജോലിയല്ല. കാരണം നമ്മുടെ മലയാളത്തിൽ പോലും ചില വാക്കുകൾ നമ്മൾ ഒരു സ്ഥലത്ത് ഒരു അർത്ഥമായിരിക്കും, പക്ഷെ അതേ വാക്കിനെ തന്നെ നമുക്ക് വേറൊരു സ്ഥലത്ത് ഉപയോഗിക്കാൻ സാധിക്കും. രണ്ടിടത്തും അർത്ഥങ്ങൾ മാറിപ്പം, പക്ഷേ വാക്കൊന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്ടം പോലെ കുഴപ്പങ്ങളുണ്ട് ഈ വ്യാഖ്യാനം ചെയ്യുമ്പോഴേക്കും. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ശരിക്കും പഠിക്കുന്ന ഒരു ആൾക്കാർ തന്നെയുണ്ട്. അവർ ആ പഠനത്തിനെ പറയുന്നത് ഹെർമനൂട്ടിക്സ് എന്നാണ്. ഹെർമനൂട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബ്രാഞ്ച് ഓഫ് നോളജ് ദാറ്റ് ഡീൽസ് വിത്ത് ഇൻ്റർപ്രിറ്റേഷൻ എസ്പെഷ്യലി ഓഫ് ദ ബൈബിൾ ഓർ ലിറ്റററി
ടെക്സ്റ്റ്. ഇത് ഡിക്ഷണറിയിലുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിലെ പല കാര്യങ്ങൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്, ഇതിൻ്റെ ഓരോരോ വാക്ക് എടുക്കുമ്പോഴേക്കും എന്തുകൊണ്ട് ഈ വാക്ക് ഉപയോഗിച്ചു, എന്തുകൊണ്ട് വേറൊരു വാക്ക് ഉപയോഗിച്ചില്ല, ഈ വാക്ക് പർട്ടിക്കുലർലി ഈ ഭാഗത്ത് ഉപയോഗിക്കേണ്ട കാര്യം എന്താണ് എന്നുള്ളതെല്ലാം മനസ്സിലാക്കി, ഇതായിരിക്കും അയാൾ പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലാക്കി ഒരു സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുന്നതിനാണ് ഈ ഹെർമനൂട്ടിക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇതെല്ലാം സംഭവിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തോടെയാണ്. അങ്ങനെയാണ് നമുക്ക് ഈ വേദപുസ്തകം കയ്യിലേക്ക് ലഭിച്ചത്. പല പല ട്രാൻസ്ലേഷൻസ് ഉണ്ട്. മലയാളത്തിൽ പോലും മൂന്നോ നാലോ വിവർത്തനങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇംഗ്ലീഷിൽ ഇഷ്ടം ആയിരക്കണക്കിന് പല പല ട്രാൻസ്ലേഷനുകളുണ്ട്. കിങ് ജെയിംസ് വേർഷൻ ഉണ്ട്, ന്യൂ കിങ് ജെയിംസ് വേർഷൻ ഉണ്ട്, ഇങ്ങനെ പലതും ഉണ്ട്. ഏതാണ് ശരിയെന്ന് നമ്മൾ ഒരിക്കലും ചോദിക്കാൻ പാടില്ല. കാരണം എല്ലാ വിവർത്തനത്തിലും അവിടെ എവിടെയും ചെറിയ മിസ്റ്റേക്സുകൾ സംഭവിക്കാറുണ്ട്. നമ്മളെപ്പോഴും പഠിക്കുമ്പോഴേക്കും താരതമ്യം ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓരോരോ ട്രാൻസ്ലേഷനും എടുക്കുക, അതങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്ത് പഠിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു കാര്യം പറയാം, എക്സിജീസസ് എന്നും ഐസിജീസസ് എന്ന് പറഞ്ഞ രണ്ട് വാക്കുകളുണ്ട്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാനൊരു പിക്ചറായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കാം. അതിനകത്ത് ഈ സൃഷ്ടിപ്പിനെ പറ്റിയിട്ട് പറയുന്നതാണ്. അപ്പോൾ ചിലവർ ആ വാക്കിനെ വായിക്കുമ്പോഴേക്കും ദിവസം ഒരു ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്നുള്ളതിനെ അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. അതായത് ഒരു ദിവസം തന്നെയാണ്, 24 മണിക്കൂറുള്ള ഒരു ദിവസമാണെന്നുള്ളത് അങ്ങനെ തന്നെ വിശ്വസിക്കും. അതാണ് എക്സിജീസസ്. അവർ ആ വാക്കിൻ്റെ അർത്ഥം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഐസിജീസസ് എന്ന് പറയുന്നവർ ആ വാക്കിന് പ്രത്യേക അർത്ഥങ്ങൾ അവിടെ നൽകാൻ ശ്രമിക്കും. ആ അത് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന സാധനമായിരിക്കത്തില്ല, ചിലപ്പോൾ ഒരു യുഗമായിരിക്കുമെന്ന് പറയും. അപ്പോൾ വേദവസ്തുവിനെ പല രീതിയിൽ ആൾക്കാർ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കും. നമ്മളെങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ കാണിക്കാം. ലൂക്കോസ് 10:25-26 വാക്യങ്ങൾ, 26-ാമത്തെ വാക്യം മാത്രം ഞാൻ വായിക്കാം. അവൻ അവനോട്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചു അവൻ. ഇത് നേരത്തെ ന്യായപ്രമാണി വന്നതുപോലെ ഇവിടെ ഒരു നിയമത്തിൻ്റെ ന്യായപ്രമാണി വന്നിരിക്കുകയാണ്. ഒരു ന്യായാധിപൻ വരുവാണ് ദൈവത്തിൻ്റെ അടുത്ത് ചോദിക്കാനായിട്ട്. അയാൾ ചോദിക്കുന്നത് നിത്യജീവൻ ഞാൻ എങ്ങനെ പ്രാപിക്കും. അപ്പോൾ യേശുക്രിസ്തു പറയാൻ, നീ കൽപ്പനകൾ എങ്ങനെ വായിക്കുന്നു, ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു. യേശുക്രിസ്തു ഒരിക്കലും അവിടെ ചോദിച്ചില്ല നീ എത്രത്തോളം ന്യായപ്രമാണം പഠിച്ചിട്ടുണ്ട്, എത്ര ഭാഗങ്ങൾ മനഃപാഠം പഠിച്ചിട്ടുണ്ട്, എത്ര വർഷം നീ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടല്ല, നീ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്, എങ്ങനെയാണ് നീ വായിച്ചിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഒരു സ്ഥലത്ത് ഒരു ഡിബേറ്റ് സംഭവിച്ചതാണ് നമ്മളെ ശബ്ദത്തിനെ പറ്റിയിട്ട്. ഇപ്പോൾ ഒരു ആൾ യേശു ക്രിസ്തു ശബ്ദം തെറ്റിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അത് ഇങ്ങനെയാണ് വായിക്കുന്നത്, യോഹന്നാൻ 5:18 അത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവൻ ശബ്ദ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ട് യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു. അപ്പോൾ ഈ ഒരു ഭാഗം വായിച്ചിട്ട് ആ വ്യക്തി പറയുവാണ് യേശുക്രിസ്തു ശബ്ദം ലംഘിച്ചു. അപ്പോഴേക്കും ഇവിടെ ശരി അത് യോഹന്നാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. യോഹന്നാൻ്റെ ലേഖനത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നത്തെ പുരോഹിതന്മാർ എങ്ങനെയാണ് ദൈവത്തിനെ കണ്ടിരുന്നത്, അവർ ദൈവത്തിനെ ശബ്ദലംഘനക്കാരനായിട്ട് കണ്ടതാണ് അവിടെ യോഹന്നാൻ എഴുതിയിരുന്നത്. പക്ഷേ പുള്ളി അത് വായിച്ചിട്ട് ആ വ്യക്തി ഇത് വായിച്ചിട്ട് പറയുന്നത് യേശുക്രിസ്തു ശബ്ദ ലംഘിച്ചു, അങ്ങനെയാണല്ലോ യോഹന്നാൻ എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. ഇവിടെ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും യോഹന്നാൻ അവിടെ യേശുക്രിസ്തുവിനെയും പിതാവിനും ഒരേ അതോറിറ്റി ഉണ്ടെന്നുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു ഒരിക്കലും ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ശബ്ദലംഘനവും യേശുക്രിസ്തു പിതാവിനെ സമമായി കണ്ടതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് യോഹന്നാൻ താഴോട്ട് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വാക്യം എടുത്തിട്ട് അയാൾ പറയുകയാണ് യേശുക്രിസ്തു ശബ്ദ ലംഘിച്ചു എന്ന് വെച്ചാൽ യേശുക്രിസ്തു ഒരു പാപിയായെന്ന് വരെ പറയുകയാണ്. നമുക്കറിയാം എബ്രായർ 4:15 നോക്കുമ്പോഴേക്കും നമ്മുടെ ഒരു പുരോഹിതൻ എല്ലാത്തിലും നമ്മളെപ്പോലെ പരീക്ഷപ്പെട്ടിട്ട് പാപം ചെയ്യാത്ത വ്യക്തിയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തെറ്റ് ചെയ്യുമ്പോഴേക്കും പാപിയായി പോവാണ്. അപ്പോൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട് ബൈബിളിൽ. അപ്പോൾ നമ്മളിതെല്ലാം സൂക്ഷിക്കണം, ഓരോരോ ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇഷ്ടംപോലെ ട്രാൻസ്ലേഷൻ തന്നെ ഞാൻ പറഞ്ഞു, അതിൽ പല അർത്ഥങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. പിന്നെ വരുന്ന ഒരു ചെറിയൊരു മിസ്റ്റേക്കാണ് ഈ പങ്ക്ച്വേഷൻസ് മാർക്ക് ഇടുമ്പോഴേക്കും നമുക്ക് ചില ഭാഗങ്ങളിൽ അധികം തെറ്റല്ല, അതിൻ്റെ അർത്ഥം മാറിപ്പോകാറുണ്ട്. നമുക്കറിയാം യേശു ക്രിസ്തു കള്ളനോട് ക്രൂശിൽ വെച്ച് പറഞ്ഞ കാര്യമല്ലേ, യേശു ക്രിസ്തു പറഞ്ഞത് ഇന്ന് ഞാൻ പറയുന്നു പരദീസയിൽ നീ എൻ്റെ കൂടെ ഉണ്ടാവും, അങ്ങനെയാണ് ശരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ബൈബിൾ വായിക്കുമ്പോഴേക്കും നമുക്ക് തോന്നും ഞാൻ നിന്നോട് പറയുന്നു നീ എന്നോട് പരദീസ് ഇന്ന് എൻ്റെ കൂടെ പരദീസയിൽ ഉണ്ടാകും. അത് ശരിക്കും ഒരു കോമയും കുത്തെല്ലാം ഇടാൻ മാറിപ്പോയതാണ്. നമുക്കിത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും യോഹന്നാൻ്റെ അധ്യായത്തിൽ യേശുക്രിസ്തു പറയുന്നുണ്ട് ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല, മറിയ യേശുക്രിസ്തുവിനെ തൊടാൻ വരുമ്പോഴേക്കും യേശുക്രിസ്തു പറയുകയാണ് ഞാൻ ഇതുവരെയായിട്ടും പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല. അപ്പം വെള്ളിയാഴ്ച എങ്ങനെ യേശുക്രിസ്തുവിനെ പറയാൻ സാധിക്കും ഇന്ന് എൻ്റെ കൂടെ പരദീസയിലുണ്ടാകും, കാരണം യേശുക്രിസ്തു പോലും അന്ന് പരദീസയിൽ പോയിട്ടില്ല, യേശുക്രിസ്തു ഈ ഭൂമിയിൽ തന്നെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഭാഗങ്ങൾ കമ്പയർ താരതമ്യം ചെയ്ത് പഠിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും അവിടെ വന്നതൊരു പങ്ക്ച്വേഷൻ മിസ്റ്റേക്സാണ്. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ട്രാൻസ്ലേഷൻസിൽ സംഭവിക്കാറ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി ബാക്കിയുള്ള സ്ഥലങ്ങളായിട്ട് തിരുവെഴുത്തുകളും തമ്മിൽ താരതമ്യം ചെയ്ത് വേണം തന്നെ മനസ്സിലാക്കാനായിട്ട്.
പിന്നെയുള്ളത് ബൈബിളും സംസ്കാരവും. നമ്മൾ ഇതിനെപ്പറ്റി കഴിഞ്ഞ് രണ്ടാഴ്ച മുമ്പ് പഠിച്ചായിരുന്നു സംസ്കാരവും നമ്മുടെ പാരമ്പര്യവും അതിനെക്കുറിച്ചെല്ലാം. രണ്ട് കാര്യങ്ങൾ എനിക്ക് മെയിൻലി ഇതിനകത്ത് പറയാനുണ്ട്. ഒന്ന്, ഈ സംസ്കാരം മനസ്സിലാക്കിയിട്ട് നമുക്കിതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. പൗലോസ് ഉപയോഗിച്ചത് പൗലോസ് അപ്പോസ്തല പ്രവൃത്തിയിലെ 7-ാമത്തെ അധ്യായത്തിൽ ഏഥൻസ് എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് പോവുകയാണ്. അന്ന് ഏഥൻസ് എന്ന് പറയുന്നത് ഒരു വിഗ്രഹാരാധന കൊണ്ട് നിറഞ്ഞൊരു സ്ഥലമായിരുന്നു. അവരെല്ലാത്തിനെയും ആരാധിച്ചിരുന്നു. അവർക്കൊരു ദൈവം ഉണ്ടായിരുന്നു, ഒരു ബിംബം ഉണ്ടായിരുന്നു അവിടെ, അല്ലെങ്കിൽ ഒരു കല്ല് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു അത് ടു ദി അൺനോൺ ഗോഡ്, അവർക്ക് പേരറിഞ്ഞൂടാത്ത ദൈവം എന്ന് പറഞ്ഞൊരു ഒരു കല്ലും അവിടെ ഉണ്ടായിരുന്നു. കാരണം അവർക്ക് എല്ലാ കാര്യങ്ങളും എല്ലാത്തിനെയും അവർ ദൈവമാക്കിയിരുന്ന ഒരു വ്യക്തികളായിരുന്നു. പൗലോസ് അവരുടെ ഇടയിൽ സംസാരിക്കാൻ ചെന്നപ്പോഴേക്കും അവരുടെ രീതികൾ പഠിച്ച് ഈവൻ അവരുടെ ലേഖനങ്ങളിൽ നിന്ന് പോലും പൗലോസ് കോട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്, അതിനെ എടുത്ത് സംസാരിച്ചിട്ടുണ്ട്. കാരണം അവരുടെ വിശ്വസ്തത നേടുവാനും അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയിട്ട് പൗലോസ് അവരുടെ സംസ്കാരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കി അവരെ പഠിപ്പിച്ചു. പഠിപ്പിച്ച ശേഷം അവരുടെ മറുപടി കേൾക്കണം. അപ്പോസ്തല പ്രവൃത്തിയിൽ 17:32 ഞങ്ങൾ ഇതിനെപ്പറ്റി പിന്നെയും നിൻ്റെ പ്രസംഗം കേൾക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസ് ഇങ്ങനെ അവരുടെ രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തപ്പോഴേക്കും അവർക്ക് ഭയങ്കര സന്തോഷം, എനിക്ക് ഇനിയും കേൾക്കണം. ഈവൻ ദോ ഇതൊരു പുതിയ ദൈവത്തിനെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിലും അവർക്ക് കേൾക്കാൻ ആഗ്രഹം അധികമായിരുന്നു. പക്ഷേ 1 കൊരിന്ത്യരിലേക്ക് പോകുമ്പോഴേക്കും 1 കൊരിന്ത്യർ 2:2 ഇങ്ങനെയാണ് പറയുന്നത്, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യൻസിലേക്ക് വന്നപ്പോഴേക്കും പുള്ളി പറയുവാണ്, എനിക്ക് വേറെ ഒന്നിനെ പറ്റിയും അറിയുള്ളതായിട്ട് അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നുള്ള രീതിയിലുള്ള, എനിക്ക് യേശുക്രിസ്തുവിനെ പറ്റി മാത്രം സംസാരിച്ചാൽ മതി, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത് മാത്രം എനിക്ക് നിങ്ങളോട് പഠിപ്പിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് അവിടെ പൗലോസ് വരുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും അവരുടെ സംസ്കാരം എങ്ങനെയാണോ അതിനോട് ഇറങ്ങിച്ചെന്ന് നമുക്ക് അവരെ വേദവസ്ത്രം പഠിപ്പിക്കാൻ സാധിക്കണം. അറിയാം നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഹിന്ദുസും മുസ്ലിംസാണ്. എവരുടെയിലും നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ സംസ്കാരം മനസ്സിലാക്കി അവരെ പഠിപ്പിക്കുമ്പോഴേക്കും നമുക്കത് ഭയങ്കരമായിട്ട് പ്രയോജനപ്പെടുത്തും. ഒരു ട്രാക്റ്റുണ്ട്, ഇപ്പോൾ അത് കിട്ടാനില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പീസ് എടുക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാം. യഥാർത്ഥ പ്രജാപതി ആരാണ്, അല്ല സാക്ഷാൽ പ്രജാപതി ആരാണ് എന്നുള്ളൊരു ട്രാക്റ്റാണ്. അത് രാജേഷ് പാസ്റ്ററും ഒറ്റപ്പാലം സഭയിലെ MS പൗലോസ് സാറും കൂടെ എഴുതി ഉണ്ടാക്കിയതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് കൃത്യ ഡീറ്റെയിൽസ് അറിയത്തില്ല. എൻ്റെ കയ്യിൽ അതിൻ്റെ ഫോട്ടോസ് ഉണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തരാം. അതിനകത്ത് എങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ പറ്റിയിട്ട് ഈ ഹിന്ദുയിസത്തിലുള്ള പുസ്തകങ്ങളിൽ ഒരു ദൈവം വരുന്നു, ഒരു കന്യകയിൽ ജനിക്കും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അപ്പോൾ നമുക്ക് അവരുടെ സംസ്കാരം മനസ്സിലായി. അങ്ങനെ നമുക്ക് അവരോട് സംസാരിക്കാനായിട്ടൊരു വാതിൽ തുറക്കുന്ന രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുന്നൊരു ലേഖനമാണ്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവരായിട്ട് പങ്കുവെക്കുക. ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇമെയിൽ അയക്കാനാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. പിന്നെ മുസ്ലിങ്ങളുടെ ഇടയ്ക്കും ഇറങ്ങി ചെല്ലുവാനായിട്ട് ഇഷ്ടംപോലെ ഡോക്യുമെൻറ്റ്സ് കയ്യിലുണ്ട്. അവരുടെ ഖുറാനിൽ നിന്ന് തന്നെ നമ്മുടെ വേദപുസ്തകം ശരിയാണെന്നുള്ളതും, നമ്മൾ ഈവൻ സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് സഭ അല്ലെങ്കിൽ ആ ജനം ഈ ദൈവവചനം പഠിക്കുന്ന ജനം നല്ലവരാണെന്നും അതിലോട്ട് കൂടിച്ചേരണം എന്നുള്ള രീതിയിലുള്ള ട്രാക്റ്റുകളുണ്ട്. അത് ഇംഗ്ലീഷിലും അറബിക്കിലുമുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ സംസ്കാരത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ചിലതെല്ലാം അവിടുത്തെ സംസ്കാരം അനുസരിച്ച് എഴുതിയ കുറച്ച് ഭാഗങ്ങളുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങളൊന്നും രണ്ട് നോക്കാം. അതെടുത്ത് നമ്മൾ ശരിക്കും നമ്മുടേലോട്ട് എടുക്കാൻ സാധിക്കത്തില്ല. കാരണം നമുക്ക് മനസ്സിലാക്കാം വേദപുസ്തകം എല്ലാ സംസ്കാരത്തിന് ഉപരിയായിട്ടുള്ളൊരു സത്യങ്ങളുള്ളതാണ്. യേശു ക്രിസ്തു എല്ലാ സംസ്കാരത്തിലുള്ളൊരു വ്യക്തിയാണ്. യേശു ക്രിസ്തുവിൻ്റെ പഠനം എല്ലായിടത്തും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അത് ഒരു സംസ്കാരത്തിൽ ഒതുങ്ങിക്കൂടുന്നതല്ല. അത് യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകളെ പറ്റി പഠിക്കുമ്പോഴേക്കും, സ്നേഹത്തിനെ പറ്റി പഠിക്കുമ്പോഴേക്കും, കൃപ, വിശ്വാസം, അനുസരണ, ഈ ന്യായവിധി, ഇതെല്ലാം എല്ലാ സംസ്കാരത്തിലും ഒരേപോലെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ചില കാര്യങ്ങൾ ബൈബിളിൽ ചില പെർട്ടിക്കുലർ സംസ്കാരങ്ങളിൽ മാത്രമുള്ളതുണ്ട്. അത് നമുക്ക് ചില സ്ഥലത്ത് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. ഞാൻ 1-2 ഉദാഹരണം പറയാം. 24:2 എബ്രഹാം എലിയാസർ എന്ന് പറഞ്ഞൊരു ജോലിക്കാരനോട് പറയുകയാണ്, എൻ്റെ മകന് ഭാര്യേനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നുണ്ട് എലിയാസറായിട്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഉടമ്പടി ഉണ്ടാക്കുന്നതിന് നമ്മളൊരു മുദ്രപത്രം വാങ്ങി എഴുതുകയാണ്. പക്ഷേ അവിടെ എബ്രഹാം എന്താ ചെയ്യുന്നത്? എബ്രഹാം എലിയാസറിനോട് പറയുകയാണ്, 24:2 നിൻ്റെ കൈ എൻ്റെ തുടയിൻ കീഴിൽ വയ്ക്കുക. അത് അന്നത്തെ ഒരു രീതിയായിരുന്നു. ഒരു ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ, ഒരു സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴേക്കും നിൻ്റെ കൈ ഒരാളുടെ തുടയുടെ അടിയിൽ വെച്ച ശേഷം വേണം അവരാ സത്യപ്രതിജ്ഞ എടുക്കാൻ. അപ്പോൾ നമുക്കൊരിക്കലും ദൈവവചനം എടുത്തിട്ട് വ്യാഖ്യാനിക്കുന്ന രീതി തെറ്റിപ്പോകുന്നതാണ് ഞാൻ പറയുന്നത്. നമ്മളതെടുത്തിട്ട് നമ്മളിങ്ങനെയാണ് ഉടമ്പടി ഇപ്പോൾ ചെയ്യേണ്ടത്, ദൈവവചനത്തിലുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. കാരണം അന്നത്തെ രീതി അതായിരുന്നു, അന്നത്തെ സംസ്കാരം അതായിരുന്നു. വേറൊരു സ്ഥലത്ത് യേശുക്രിസ്തു, ഇത് യേശുക്രിസ്തുവിൻ്റെ സംസ്കാരമായിരുന്നു. യേശുക്രിസ്തു ജീവിച്ചിരുന്ന സമയത്ത് യേശുക്രിസ്തു
എക്സ്പെക്ട് ചെയ്തിരുന്നൊരു സംസാരമായിരുന്നു വേണമെങ്കിൽ സംസ്കാരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ലൂക്കോസിൻ്റെ സുവിശേഷം 7:44-45. യേശുക്രിസ്തു ശിമോൻ പത്രോസിൻ്റെ വീട്ടിലേക്ക് വരുവാണ്. നമുക്കറിയാം അവിടെ ഒരു സ്ത്രീ വന്ന് യേശുക്രിസ്തുവിൻ്റെ തലമുടി വെച്ച് യേശുക്രിസ്തുവിൻ്റെ കാൽ കഴുകുന്ന കഥ നമുക്കറിയാം. അവിടെ ഇങ്ങനെ യേശുക്രിസ്തു ശിമോനോട് ചോദിക്കുകയാണ്, ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല, എവളോ കണ്ണുനീര് കൊണ്ട് എൻ്റെ കാൽ നനച്ച് തലമുടി കൊണ്ട് തുടച്ചും നീ എനിക്ക് പിന്നെ 45-ാം വാക്യത്തിൽ നീ എനിക്ക് ചുംബനവും തന്നില്ല. പക്ഷേ ഈ സ്ത്രീയാണെങ്കിൽ എൻ്റെ കാല് ചുംബിച്ചുകൊണ്ട് വന്ന സമയം തൊട്ട് ചുംബനം നിർത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അന്നത്തെ ഒരു സംസ്കാരമായിരുന്നു, നമ്മൾ പുറത്തു നിന്ന് വീടുകളിലേക്ക് വരുമ്പോഴേക്കും അവർ ഇപ്പോൾ കേരളത്തിൽ ഉണ്ട്, വെളിനാട്ടിലൊക്കെ ഭയങ്കര ക്ലീനാണ്, ഇവിടെ കുറച്ച് വൃത്തിയുണ്ട്. എന്നാലും അന്നത്തെ കാലത്തിൻ്റെ അത്രയും വൃത്തി, അന്നത്തെ കാലത്ത് അത്രയും അഴുക്കൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ അന്നത്തെ കാലത്ത് പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അവരുടെ കാലെല്ലാം കഴുകിയ ശേഷമാണ് അവർ വീട്ടിലേക്ക് വരുന്നത്. അതുമാത്രമല്ല, അവർ കയറുമ്പോഴേക്കും ആ വീട്ടിലെ ആൾ വരുന്ന ആ വിരുന്നുകാരനെ ചുംബിച്ചാണ് സ്വീകരിക്കുന്നത്. ഇത് അവരുടെ ഒരു സംസ്കാരമായിരുന്നു. യേശു ക്രിസ്തുവും ഇത് പ്രതീക്ഷിച്ചത്, അതുകൊണ്ട് ചോദിച്ചത്, ഞാൻ വന്നപ്പോഴേക്കും നീ എനിക്ക് വെള്ളം തന്നില്ല, നീ എന്നെ ചുംബിച്ചുമില്ല. പക്ഷെ ആ സംസ്കാരം നമുക്കിപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കുമോ? ഇല്ല. അത് അവരുടെ ആ ഒരു യഹൂദ ഭാഗത്ത് അവിടെ ഉണ്ടായിരുന്നൊരു സംസ്കാരം. നമ്മൾ വീട്ടിൽ വരുന്നൊരു വിരുന്നുകാരനെ ഒരു ബേസിൻ വെള്ളം കൊണ്ടിട്ട് ആ നിങ്ങൾ കാല് കഴുകി എന്നിട്ട് കയറുമെന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കലും ചെയ്യാറില്ല. ബൈബിളിലുള്ളൊരു സംസ്കാരമാണ്, നമ്മൾ പക്ഷേ അത് ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ ആരെയും ചുംബിച്ച് എടുക്കാറില്ല. ഈ ചുംബനത്തിൻ്റെത് ഒരു സഭയിൽ ഉള്ളതാണ്. പത്രോസിൻ്റെ ഒരു 3-4 ലേഖനങ്ങളിൽ ഇതുണ്ട്. റോമർ 16:16 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവേൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചുംബി എന്നിട്ട് അത് ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട്. 1 Corinthians 16:20 2 Corinthians 13:12 1 Thessalonians 5:26 അപ്പോൾ ഇവിടെയെല്ലാം നിങ്ങൾ സഹോദരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വിശുദ്ധ ചുംബനം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ദനം ചെയ്യുവെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ സംസ്കാരത്തിൽ അത് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ പൗലോസ് അവിടെ എഴുതിയിരിക്കണം നിങ്ങൾ ചെയ്യൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ വാക്യങ്ങൾ എടുത്തിട്ട് ഓരോ അതൊരു സംസ്കാരികമായിട്ട് അവിടെ പറഞ്ഞ വാക്യമാണ്, അതൊരിക്കലും നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല. വേറൊരു സംസ്കാരികമായിട്ട് വരുന്ന ഒരു പ്രശ്നമുണ്ട്. Ephesians 6:5 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദാസന്മാരെ, ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയിൽ ഭയത്തോടെ വിറയലോടുകൂടെ അനുസരിപ്പിൻ. എന്ന് വെച്ചാൽ അന്ന് ഈ വാക്യങ്ങൾ ഉപയോഗിച്ച് ഇതൊരു സ്ലേവറി ഭയങ്കരമായിട്ട് ഇമ്പോസ് ചെയ്തിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഈ കറുത്ത വർഗ്ഗക്കാരെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലെല്ലാം അവർ അടിമകളായിട്ട് നോക്കിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അന്നെല്ലാവരും അവർ ഈ ദൈവവചനം ഉപയോഗിച്ചിട്ടാണ് അവർ പറഞ്ഞത് ഇത് ന്യായമാണ്, നമുക്ക് ചെയ്യാൻ സാധിക്കും. അവർ ദൈവവചനത്തെ ഈ വാക്യം വായിച്ചിട്ട് കണ്ടോ നിങ്ങൾ അനുസരിക്കണം, നിങ്ങൾ ചെയ്യണം, നിങ്ങൾ നമ്മളെ ബഹുമാനിക്കണം, ദൈവത്തിനെ പോലെയാണ് കാണേണ്ടത് എന്നുള്ള രീതിയിൽ അവർക്ക് പഠിപ്പും ബുദ്ധിയും ഇല്ലാത്തത് കൊണ്ട് അവരതനുസരിച്ച് പോവുകയും ചെയ്തു. പാവങ്ങളായിരുന്നു. പക്ഷെ അതൊരിക്കലും നമുക്കങ്ങനെ വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല. അവർ വ്യാഖ്യാനിച്ചൊരു തെറ്റാണ്. ഒരു വ്യക്തി ഇങ്ങനെ ഒരു ദിവസം നമ്മളൊരു സാബ് സ്കൂൾ പഠനത്തിൽ ഇരുന്നപ്പോഴേക്കും കൊല ചെയ്യരുതെന്നുള്ള കൽപ്പന ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നിനെയും കൊല്ലാൻ സാധിക്കത്തില്ലോ, നമുക്കൊരു മൃഗത്തിനെ കൊല്ലാനോ കൊതുകിനെ കൊല്ലാനോ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതും വ്യാഖ്യാനത്തിൻ്റെ ഒരു മിസ്റ്റേക്കാണ്. അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന കൽപ്പന മനുഷ്യരും മനുഷ്യരുമായിട്ടും തമ്മിലുള്ള സ്നേഹബന്ധത്തിനെ കാണിക്കുന്നതാണ്. മനുഷ്യനൊരു മൃഗത്തിനെ മൃഗത്തോടുള്ള ബന്ധമല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും പോയി മൃഗങ്ങളെ കൊല്ലണമെന്നല്ല, പക്ഷെ നമ്മളെ ഉപദ്രവിക്കാനോ നമ്മളെ ശല്യപ്പെടുത്തുന്ന ഒരു പ്രാണിയോ ഒരു പാമ്പോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊല്ലാം. അതെല്ലാം നമ്മുടെ ഈ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇന്ത്യയിൽ പൊതുവേ ഉള്ളതാണ് ഹിന്ദുവിസത്തിൽ നമ്മൾ ഒന്നിനെയും ദ്രോഹിക്കാൻ പാടില്ല, അത് വേറൊരാളുടെ വേറൊരു ജന്മമായിരിക്കും, അപ്പോൾ അതിനൊന്നും ദ്രോഹിക്കാൻ പാടില്ല. അതൊരു ജനറലായിട്ടുള്ളൊരു സെയിങ് ആണ്. അപ്പോൾ അത് സംസ്കാരമായിട്ട് ചിലപ്പോൾ നമ്മളിവിടെ താമസിക്കുന്നതുകൊണ്ട് നമ്മുടെ ഇടയിൽ വരുന്ന കുറേ കാര്യങ്ങളായിരിക്കും, അത് നമ്മൾ മാറ്റണം. Galatians 3:26-29 എഴുതിയിരിക്കുന്നത്, ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു, നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു, അതിൽ യഹൂദനെന്നും യവനനെന്നുമില്ല, ദാസനും സ്വതന്ത്രനെന്നുമില്ല, ആണും പെണ്ണുമെന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ എബ്രഹാമിൻ്റെ സന്തതി, വാഗ്ദത്ത പ്രകാരം അവകാശികളും ആകുന്നു. പിന്നെ നമ്മളെ വ്യാഖ്യാനിക്കുന്നതിൽ നമുക്ക് പ്രശ്നം വരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ പാപകരമായ ഒരു സ്വഭാവം, അല്ലെങ്കിൽ ആ ഒരു പ്രകൃതം, വീഴ്ച സംഭവിച്ച പ്രകൃതം. ആദാം അവൻ തെറ്റെയ്തപ്പോഴേക്കും മനുഷ്യർ വീണു പോയെന്ന് പറയുന്ന ആ പ്രകൃതത്തിലൂടെ നമ്മൾ പലപ്പോഴും അത് മനസ്സിലാക്കാനും അത് തടസ്സം ചെയ്യാറുണ്ട്, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളെ സംസാരിക്കുവാനും നമ്മളെ തടസ്സം ചെയ്യാറുണ്ട്. Johannes 12:42-43 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, എന്നിട്ട് പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു, പള്ളിഭ്രഷ്ടരാകാതിരിപ്പാൻ പരീക്ഷന്മാരെ നിമിത്തം ഏറ്റുപറഞ്ഞതില്ലതാനും അവർ ദൈവത്തിലുള്ള മാനത്തേക്കാൾ മനുഷ്യരിലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു.
നമുക്കും പലപ്പോഴും ഇത് സംഭവിക്കാറുള്ളതാണ്. ചിലപ്പോൾ നമ്മുടെ ജോലി സ്ഥലത്തായിരിക്കും, ചിലപ്പോൾ സഭയിൽ ജോലി ചെയ്യുന്നവരായിരിക്കും, ചിലപ്പോൾ സ്കൂളുകളിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. നമ്മുടെ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ നമ്മുടെ മേലധികാരിയോ എന്തെങ്കിലും പറയുമ്പോഴേക്കും ചിലപ്പോൾ അവർ പറയുന്നത് തെറ്റായിരിക്കും, നമുക്കറിയാം ശരി ഇതാണ്, പക്ഷേ എന്നാലും നമ്മൾ സംസാരിക്കാതെ മിണ്ടാതിരിക്കാറുണ്ട്. പക്ഷേ അത് നമ്മുടെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? മൂന്നാല് കാരണങ്ങളുണ്ട്. ഒന്ന്, സെൽഫ് പ്രിസർവേഷൻ, നമ്മളെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട്. നമ്മൾ ദൈവത്തിനേക്കാളും ആൾക്കാരെ മാനിച്ച് പോയത് അതിനുള്ള റീസൺസ് ഇതൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ നമുക്ക് സമർപ്പണ ബോധം അത്രയ്ക്കില്ലാത്തതുകൊണ്ടാണ്. ചിലവർ ജോലി ചെയ്യുമ്പോഴേക്കും, ഇപ്പോൾ ഒരു സ്കൂളിൽ, ഇത് ഏതോ ഒരു കഥയിൽ ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഒരു വ്യക്തി വന്നിട്ട് ഒരു സ്കൂളിലെ ഒരു തൂക്കുന്ന വ്യക്തിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് തൂക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഈ ജോലി ഏറ്റെടുത്തതെന്ന് പറയും. ആ ഒരു തൂപ്പ് ജോലി ചെയ്യുന്ന സ്ത്രീ പറഞ്ഞത്, ഞാൻ ചെയ്യുന്നത് ഇവിടെ ഒരു സ്റ്റുഡൻറ്റ് പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കോളേജിലാണെങ്കിൽ ഒരാൾ ഡോക്ടറാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ശരിക്കും അയാൾ ഒരു വ്യക്തി തൂക്കുന്നതിലൂടെ ഒരു ഡോക്ടർ ഉണ്ടാവുന്നില്ല, പക്ഷെ അയാളുടെ ജോലിയിൽ അങ്ങനെയാണ് മാനിച്ചിരുന്നത്. ഞാൻ ചെയ്യുന്ന എല്ലാ സാധനവും അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത് ഒരു കുട്ടി പഠിച്ച് വളരുവാൻ വേണ്ടിയിട്ട്. സഭയിൽ തൂക്കുന്ന വ്യക്തിയാണെങ്കിലും കപ്പേരി ജോലി ചെയ്യുന്നതാണെങ്കിലും സ്കൂളിലെ അക്കൗണ്ടൻ്റ് ആണെങ്കിലും സഭയുടെ അക്കൗണ്ടൻ്റ് ആണെങ്കിലോ ക്യാഷ്യർ ആണെങ്കിലോ അവരെല്ലാം ജോലി ചെയ്യുന്നത് കണക്കാണ് എൻ്റർ ചെയ്യുന്നതെങ്കിലും, പക്ഷേ അവരുടെ പ്രൈമറി ഉദ്ദേശം, അവർ സമർപ്പിക്കേണ്ട രീതി, ഈ ചെയ്യുന്നതിലൂടെ ഏതെങ്കിലും ഒരാൾ രക്ഷപ്രാപിക്കും. ഇതൊരു സുവിശേഷത്തിൻ്റെ മാർഗമാണ്. യേശുക്രിസ്തു നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ കണക്ക് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് സംഭവിക്കുകയാണെങ്കിൽ മാക്സിമം ആൾക്കാരിൽ ദൈവത്തിൻ്റെ വചനത്തിനെ എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്ത് നമ്മുടെ ഈ പാപം കൊണ്ട് നിറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ ഇടയ്ക്ക് നമ്മുടെ ബുദ്ധി ഭയങ്കരമായിട്ട് നമ്മൾ കാണാറുണ്ട്. നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചു, ടെക്നോളജി കണ്ടുപിടിച്ചു. ഇപ്പം ഈ നിങ്ങൾ യൂട്യൂബിലൂടെ ഈ പ്രസംഗം കാണുന്നത് പോലും പണ്ട് പൗലോസിനും പത്രോസിനും ഒന്നും ലഭിക്കാത്തൊരു അത്രയും ബുദ്ധി നമ്മൾ വളർന്നില്ലേ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അത്രയും ബുദ്ധി വളർന്നത് കൊണ്ട് ഒറ്റ ഒരു വീഡിയോ ഇടുമ്പോഴേക്കും ഇത്രയും പേര് ഒരുമിച്ച് കാണുവാണ്. പക്ഷെ എന്നാലും നമുക്ക് അത് നമ്മളെ വായിക്കുന്നതിൽ നമ്മൾ തടസ്സം ചെയ്യാറുണ്ട്. നമ്മൾ ബുദ്ധി എന്ന് പറയുകയും ചെയ്യും, പക്ഷെ യഥാർത്ഥത്തിൽ ആത്മീയമായിട്ട് നമ്മൾ മന്ദബുദ്ധികളായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ ടെക്നോളജി ഒന്നും ഇല്ലാത്ത സമയത്ത് പോലും പത്രോസ് ഒരു ദിവസം പ്രസംഗിച്ചപ്പോഴേക്കും 5000 പേര് സ്നാനപ്പെട്ടു. ആ രീതിയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മളെപ്പോഴും പ്രൈമറായിട്ട് കാണേണ്ടത്. നമ്മുടെ വീണ സ്വഭാവം കൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ചെറിയ വരുന്ന മിസ്റ്റേക്കുകളാണ്. എന്തുകൊണ്ട് ഈ വ്യാഖ്യാനം പ്രാധാന്യമാണെന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ അവസാനത്തെ ചോദ്യം എന്ത് വന്നാലും അവസാനത്തെ ചോദ്യം നമ്മളെങ്ങനെ രക്ഷപ്രാപിക്കും, അതിനിത് ഗുണം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യമാണ്, എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്, എന്തിനാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്, എന്തിനാണ് ജോലി, എന്തിനാണ് വീട്, ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു ചോദ്യമുണ്ട് മത്തായി 16:26, അതിങ്ങനെ എഴുതിയിരിക്കുന്നത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടെടുക്കുവാൻ മനുഷ്യന് എന്ത് മറവിൽ കൊടുക്കാൻ സാധിക്കും? ആ ചോദ്യത്തിന് നമ്മുടെ ഇതിൽ ഉത്തരവില്ല. നമ്മൾ എത്രത്തോളം കാശുണ്ടാക്കി എന്ന് പറഞ്ഞാലും, എത്രത്തോളം സ്വർണമുണ്ടെന്ന് പറഞ്ഞാലും, എത്രത്തോളം സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും, എത്ര വലിയ വീടുണ്ടെന്ന് പറഞ്ഞാലും, അവസാനം നമ്മുടെ രക്ഷയ്ക്ക് അതൊരു തടസ്സമായി മാറുമോ? അതൊരിക്കലും വരാൻ സാധിക്കില്ല. അപ്പോൾ വ്യാഖ്യാനിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ജീവൻ മരണ പോരാട്ടത്തിന് തന്നെ തുല്യമാണ്. അത് നമ്മൾ തെറ്റായിട്ടുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ പല കാര്യങ്ങളും സംഭവിക്കും. നമ്മൾ നേരത്തെ വായിച്ചായിരുന്നു, ഒരാൾ പാമ്പ് കടിയേറ്റുന്നതും ഒരാൾ തൂങ്ങി മരിക്കാൻ പോയതിനൊക്കെ കാരണമായത് തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ടാണ്. ഞാൻ പറഞ്ഞു, ഒരിടയ്ക്ക് നമ്മുടെ സഭയിൽ ഒരാൾ വന്ന് ചേർന്നിരുന്നു. ഇത് പണ്ട് സംഭവിച്ചൊരു കഥയാണ്. ആ വ്യക്തി ചേർന്നപ്പോഴേക്കും അയാളുടെ അമ്മൂമ്മ അവരൊന്നും സെവൻത്ക്കാരല്ലായിരുന്നു. അപ്പോൾ പുള്ളി വീട്ടിൽ പോയി വേദവസ്തം കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ചു. അപ്പോഴേക്കും അവിടുത്തെ വീട്ടിലെ അമ്മൂമ്മ മത്തായി 28:1 എടുത്ത് വായിക്കുകയാണ്. ചിലപ്പോൾ ഈ വ്യക്തി ഈ വീഡിയോ കാണുന്നതായിരിക്കും, എനിക്കറിയത്തില്ല. അപ്പോൾ അമ്മൂമ്മ ഇങ്ങനെയാണ് മത്തായി 28:1 എടുത്തിട്ട് ഇങ്ങനെ പറയുന്നത്, ശബത് കഴിഞ്ഞു, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മദ്യകാരത്തി മറിയയും മറ്റ് മറിയയും കല്ലറ കാണുമാൻ ചെന്നു. ഇത് ആ മകനോട് വായിക്കാൻ പറയുകയാണ്, ഈ ശബത് വിശ്വസിച്ച മകനോട് വായിക്കാൻ പറയണം. എന്നിട്ട് വായിച്ചിട്ട് ശബത് കഴിഞ്ഞു എന്ന് പറഞ്ഞ വാക്ക് കഴിഞ്ഞപ്പോഴേക്കും മകനെ നീ നിർത്തിക്കോ, കണ്ടോ വേദവസ്തത്തിൽ പറയുന്ന ശബത് കഴിഞ്ഞു, ഇനി നമ്മൾ അനുസരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം വ്യാഖ്യാനിക്കാൻ അവർക്ക് കഴിവില്ലാത്തതോ അവരെ പാസ്റ്റർമാർ അങ്ങനെ പഠിപ്പിച്ചു വെച്ചതോ ആയിരിക്കാം. നമ്മൾ ശരിക്കും വ്യാഖ്യാനിക്കുന്നതിൽ ജീവൻ മരണ കാര്യങ്ങൾ ഇതിനകത്ത് ബാധകമായിട്ട് വരും. ചിലവർ പറയാറുണ്ട് യേശുക്രിസ്തു പറഞ്ഞ സ്നേഹത്തിൻ്റെ വചനങ്ങൾ മാത്രം പറഞ്ഞാൽ പോരെ. പക്ഷേ യേശുക്രിസ്തു എങ്ങനെ പഠിപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഒരിക്കലും ദൈവത്തിൻ്റെ സത്യത്തിനെ സംശയിക്കേണ്ട ഇടവരുത്. എപ്പോഴും നമ്മൾ കൃത്യമായിട്ട് ശരിയായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. നെഹമയുടെ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 8-ാം അധ്യായത്തിൽ 1-3 വരെയും 8-ാം വാക്യം ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ വായിക്കണം. അവിടെ കണ്ടിരിക്കുന്നത് അവിടെ സമയമില്ലാത്തതുകൊണ്ടാണ്. അവിടുത്തെ ദൈവജനം മൊത്തവും അവർ
തിരിച്ച് യെരുശലേമിൽ വന്നു, സ്ഥാപിച്ചു, അവരുടെ പള്ളിയെല്ലാം പണിയാൻ തുടങ്ങി. അതിനുശേഷം അവർ ഒരു ഉത്സവത്തിൻ്റെ അന്നാണ്, അതേത് ഉത്സവം എന്നുള്ളത് നിങ്ങളാണെ വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അത് കമൻറ്റിൽ ഇട്ട് വെച്ചാൽ, നിങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അവർ ആ ഒരു ഉത്സവത്തിൻ്റെ അന്ന് അവർ കൂടി വരികയും എസ്രായോട്, ഇത് സഭക്കാരാണ് വരുന്നത്, പള്ളിയിലെ മെമ്പേഴ്സ് എല്ലാം കൂടെ ഓടി വന്നിട്ട് എസ്രായോട് പറയാണ്, ന്യായപ്രമാണം, മോശയുടെ ന്യായപ്രമാണം എടുത്തിട്ട് ആ വായിക്കാൻ പറയും. ആലോചിച്ച് നോക്കണേ, നമ്മുടെ സഭയിലുള്ള അംഗങ്ങളെല്ലാം കൂടെ വന്നിട്ട് നമ്മളോട് പറയാം, പാസ്റ്റർ വാ പെട്ടെന്ന് നമുക്ക് പഠിപ്പിച്ചാൽ. ചിലപ്പോൾ ഈ ലോക്ക്ഡൗൺ കഴിയുമ്പോഴേക്കും അങ്ങനത്തെ ഒരു അവസ്ഥ വരും, പാസ്റ്റർമാർ ഒരുങ്ങിയിരിക്കുക, നമ്മൾ ഇഷ്ടംപോലെ സത്യങ്ങളായിട്ട് അവരെ പോയി പഠിപ്പിക്കേണ്ടതാണ് ഈ ഒരു അവധി സമയം കഴിയുമ്പോഴേക്കും. അപ്പോൾ അവിടെയും ഇവർ വന്നിട്ട് പഠിപ്പിച്ച് തരാൻ പറയും. എന്നിട്ട് എസ്ര വന്നിട്ട് രാവിലെ തൊട്ട് ഉച്ചവരെ മണിക്കൂറുകളോളം വായിക്കുവാണ്, 1, 2, 3, 4, 5, 6 അഞ്ചാറ് മണിക്കൂറെങ്കിലും കാണും. അവർ പഠിച്ച ശേഷം അവർ അത് വായിക്കുക മാത്രമല്ല, 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ അവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ച് കേൾപ്പിക്കുകയും വായിച്ച് ഗ്രഹിപ്പാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. നമ്മൾ അങ്ങനത്തെ രീതിയിൽ വായിക്കാനും പറഞ്ഞു കൊടുക്കാനും വേണ്ടിയിട്ട് വേദപുസ്തകം പഠിക്കേണ്ടതാണ്. ഒരു 2 ഉദാഹരണങ്ങൾ പറയാറുണ്ട്. ഒരു രാജ്യത്തിൽ, ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥയാണ്, ഒരു രാജ്യത്തിൽ ഒരു പ്രത്യേകതരം പോലീസുകാരുണ്ട്, അവർ കള്ളനോട്ട് കണ്ടുപിടിക്കുന്നവർ. അവരെ ട്രെയിൻ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അവരെ ട്രെയിൻ ചെയ്യുമ്പോഴേക്കും അവരൊരിക്കലും എത്ര കള്ളനോട്ടുകളുണ്ടോ ആ കള്ളനോട്ടുകൾ അവർ പഠിക്കാൻ പോകത്തില്ല. അവരെ ട്രെയിൻ ചെയ്യുന്ന മൊത്തം അവരുടെ നാട്ടിൽ പ്രിൻ്റ് ചെയ്യുന്ന നോട്ടിനെ അവർ ശരിക്കും പഠിക്കും. അതിൻ്റെ കളർ എങ്ങനെയാണ്, അത് തൊട്ടാൽ എങ്ങനെ അനുഭവപ്പെടും, അത് കാണാൻ എങ്ങനെയായിരിക്കും, അതിൻ്റെ വെയിറ്റ് എങ്ങനെയാണ്, എല്ലാം അവർ ശരിക്കും പഠിക്കും, ഭയങ്കര ഉറപ്പിച്ച് പഠിക്കും. കാരണം പിന്നെ ഒരു ദിവസം അവർ കള്ളം കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവണം, ഹേ, ഇത് യഥാർത്ഥ സാധനം അല്ലല്ലോ, അത്രയ്ക്ക് ക്ലിയർ ആയിരിക്കണം അവരുടെ ജ്ഞാനം. ആ രീതിയിലാണ് അവരെ ട്രെയിൻ ചെയ്യുന്നത്. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ അതുപോലെ തന്നെയാണ്. നമ്മൾ വേദപുസ്തകത്തിലെ തത്വങ്ങൾ ശരിക്കും നമ്മൾ പഠിച്ചിരിക്കണം. സൈഡിൽ നിന്നൊരു തെറ്റ് വന്നാൽ പോലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണം, ഇത് ഇതുമായിട്ട് ചേരുന്നില്ലല്ലോ എന്നുള്ളത്. ആ രീതിയിൽ നമ്മൾ പഠിക്കാൻ സാധിക്കണം. ഇത് സംഗീതം ചെയ്യുന്നവർക്ക് ശരിക്കും ഇത് മനസ്സിലാവും. എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മുടെ വീഡിയോ കാണുമ്പോഴേക്കും കുറേ നല്ല പാട്ടുകാർ ഇവിടെ ഉണ്ട്, ഗോഡ്സൺ മിനിറ്റ്, അങ്ങനെ ഇഷ്ടംപോലെ പാട്ടുകാരുണ്ട്. പക്ഷേ നിങ്ങൾ കാണാതെ ഒരു വ്യക്തിയുണ്ട്, ഈ സംഗീതം ബാക്കിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഫ്രെഡി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഈ കുട്ടികൾ പാട്ട് പാടുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ആ ഇയാൾ പിച്ചു കൂട്ടി, ഇയാൾ പിച്ചു കുറഞ്ഞു, എനിക്ക് കേട്ടാൽ ഒന്നും മനസ്സിലാവത്തില്ല. പക്ഷെ ആ വ്യക്തി അത്രയും സംഗീതം കേട്ട് കേട്ട് അയാൾക്ക് അത്രയും മനസ്സിലായിരിക്കുകയാണ് നമ്മൾ ഒരു ഭാഗം അവിടെ ഇവിടെ മാറിപ്പോകുമ്പോഴേക്കും ആ വ്യത്യാസം മനസ്സിലായി. ഇതേപോലെ നമ്മൾ വേദപുസ്തകം നമ്മൾ പഠിക്കാൻ പഠിക്കണം. ഒരു സ്ഥലത്ത് നിന്നൊരു തെറ്റ് വരുമ്പോഴേക്കും നമുക്കത് അത് മനസ്സിലാക്കാൻ സാധിക്കണം. ഈവൻ നമ്മുടെ ആൾക്കാരിൽ നിന്നൊരു തെറ്റ് വരുവാണെങ്കിൽ നമ്മൾ അവരെ ശരിയാക്കാനും ശ്രമിക്കണം. കാരണം നമുക്ക് വിഷമം വരുന്നുണ്ടെന്നല്ല, നമ്മുടെ ചെവിയിൽ അത് ശരിയായിട്ട് വരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, വേറെ ആൾക്കാർ കേൾക്കുമ്പോൾ അവർ തെറ്റിപ്പോവാതിരിക്കും എന്നുള്ളതും കൂടെ ഉണ്ട്. കാവൽക്കാരൻ ശരിയായിട്ടുള്ള നാദം തന്നെയാണ് കാഹളത്തിലൂടെ മുഴക്കേണ്ടത്, ഇല്ലെങ്കിൽ അത് തെറ്റിപ്പോവും. ഒരു ഭാഗം നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി തരുവാണ്. കഴിഞ്ഞ ആഴ്ച ഒരു ഭാഗം വായിക്കാൻ തന്നായിരുന്നു, വായിച്ചു എന്ന് വിശ്വസിക്കുന്നു. വൻ പോരാട്ടം എന്ന് പറഞ്ഞ പുസ്തകം 37-ാമത്തെ അധ്യായമാണ്. ഇത് നിങ്ങളുടെ വീട്ടിലുകൾ ഉണ്ടാകുന്ന ഒരു പുസ്തകമായിരിക്കും, ക്രിസ്തുവിലേക്കുള്ള പടികൾ. അതിൽ 12-ാമത്തെ അധ്യായം, സംശയത്തെ എന്ത് ചെയ്യണം, സംശയത്തെ എന്ത് ചെയ്യണം, ചെറിയ കുറച്ചൊരു ഭാഗങ്ങളേ ഉള്ളൂ. വേറൊരു ഭാഗം ഞാൻ വായിക്കാം, അതിനുശേഷം നമുക്ക് നിർത്താവുന്നതാണ്. മുൻകൂട്ടി കണ്ട അഭിപ്രായങ്ങളെ, ഇത് മെസ്സേജസ് ടു യങ് പീപ്പിൾ എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്, അതിലെ 260-ാമത്തെ പേജിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നമ്മുടെ പ്രവാചക. മുൻകൂട്ടി കണ്ട അഭിപ്രായങ്ങളെ, പാരമ്പര്യവും വളർത്തിയ ആശയങ്ങളെയും അന്വേഷണത്തിൻ്റെ പഠിക്കൽ ഉപേക്ഷിച്ചിട്ട് വേണം നിങ്ങൾ പഠനം തുടങ്ങുവാൻ. നിങ്ങൾ ബൈബിൾ പഠിക്കാൻ വരുമ്പോഴേക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളെയും പഴയത് മാറ്റി വെച്ചിട്ട് പഠിക്കാൻ വരണം. നിങ്ങളുടെ സ്വന്തം ആശയങ്ങളെ ശരി വയ്ക്കുന്നതിനായി തിരുവെഴുത്തുകളെ പഠിച്ചാൽ നിങ്ങൾക്കൊരിക്കലും സത്യത്തിലേക്ക് എത്തിച്ചേരുവാനാവില്ല. അത് വാതിൽക്കൽ ഉപേക്ഷിക്കുക. കർത്താവ് നിങ്ങളോട് എന്ത് പറയുന്നതെന്ന് കേൾക്കാൻ മനഃപൂർവ്വം പോവുക. സത്യത്തിൻ്റെ എളിയ അന്വേഷകനായി ക്രിസ്തുവിൻ്റെ കാൽക്കൽ ഇരുന്ന് അവനെക്കുറിച്ച് അവൻ്റെ വചനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കണം. രക്ഷയ്ക്കായി ജ്ഞാനികളാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ സൗമ്യതയും താഴ്മയും ഉള്ളവനാകണമെന്ന് കർത്താവ് പഠിപ്പിച്ചു. ഒരു ഭാഗം കൂടെയുണ്ട്. മുൻ അഭിപ്രായങ്ങളുടെ വെളിച്ചത്തിൽ ദൈവവചനം വായിക്കരുത്. എന്നാൽ മുൻവിധികളിൽ നിന്ന് മുക്തമായ മനസ്സോടെ ശ്രദ്ധാപൂർവം പ്രാർത്ഥനയോട് വായിക്കുക. നിങ്ങൾ വായിക്കുമ്പോൾ ബോധ്യം വന്നാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങളെ ഈ വചനത്തോട് യോജിക്കുന്നില്ലെന്ന് കണ്ടാൽ ആ അഭിപ്രായങ്ങളെ ഈ വചനം അനുയോജ്യമാക്കുവാൻ ശ്രമിക്കരുത്. എന്നുവെച്ചാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്, അഭിപ്രായമുണ്ട്, വേദപുസ്തകം വായിക്കുമ്പോഴേക്കും അത് ഇതുമായിട്ട് ശരിയായിട്ട് വരുന്നില്ല എങ്കിൽ അത് ശരിയായിട്ട് വരുവാൻ വേണ്ടിയിട്ട് വേദപുസ്തകത്തിനെ മാറ്റരുത്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളെ വചനത്തോട് അനുയോജ്യമാക്കുക. എന്നുവെച്ചാൽ നമ്മുടെ അഭിപ്രായങ്ങളെ മാറ്റിയിട്ട് വേദപുസ്തകത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത് ആ രീതിയിൽ മാറ്റിയെടുക്കുക. അത്ഭുതകരമായ കാര്യങ്ങൾ കാണാൻ നിങ്ങൾ
നിങ്ങൾ മനസ്സിൻ്റെ കണ്ണുകളെ തുറക്കുക, എന്താണ് എഴുതിയതെന്ന് കണ്ടെത്തുക. നിങ്ങൾ നിങ്ങളുടെ പാദങ്ങളെ ആ നിത്യപാറയിൽ ഉറപ്പിക്കുക. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോഴേക്കും നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന്, താരതമ്യം ചെയ്ത് പഠിക്കുക വേദപുസ്തകം അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ പല പല വിവർത്തനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്ത് പഠിക്കുക മനസ്സിലാകാത്ത ഭാഗങ്ങൾ വരുമ്പോഴേക്കും, പിന്നെ നിങ്ങൾക്ക് സാധ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ ഭാഷയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥങ്ങൾ വരുന്ന ലെക്സിക്കൺസും കൺകോർഡൻസസ് എന്ന് പറഞ്ഞ പുസ്തകങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പഠിക്കാൻ സാധിക്കും. പിന്നെ വേറൊരു നമ്മുടെ പ്രവചനാത്മരേഖ പുസ്തകങ്ങൾ റെഫർ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ വേറെ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ, ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റേഴ്സിനോട് സംസാരിക്കാം, അവരോട് പഠിപ്പിച്ച് തരാൻ പറയാം, അതിലൂടെ നിങ്ങൾക്ക് ദൈവവചനത്തെ പറ്റി കൂടുതൽ അറിയാൻ സാധിക്കും. ഇഷ്ടംപോലെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഇനിയും പഠിപ്പിക്കാനുണ്ട്. നമുക്ക് അടുത്ത ആഴ്ചയിൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി അറിയിക്കാം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.